ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ബ്യൂട്ടി പാർലർ പോസ്റ്റ് ഓഫീസ്, ജംഗ്ഷൻ മോട്ട്ര, നിയർ റബ്ബർ സൊസൈറ്റി, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വനന്മ ഉണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥത നിങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ വാഴട്ടെ. സമ്പദ്സമൃദ്ധിയാൽ യേശുബ്രം നിറയ്ക്കട്ടെ. മക്കളൊക്കെ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോളൂ. നമ്മളെപ്പോഴും ഓർക്കും ഈ പ്രാർത്ഥനയൊക്കെ നമ്മൾ വയസ്സാകുമ്പോൾ പോരേന്ന്. കുഞ്ഞിലെ എൻ്റെ പൗലോ കുഞ്ഞിനെ ഇനി കുഞ്ഞിലെ യേശുപ്പനെ പഠിപ്പിക്കണം, വചനം പഠിപ്പിക്കണം, ഇങ്ങനെ വചനം പറയാൻ പഠിപ്പിക്കണം. വചനത്തിൽ വചനം നാവി പറയുമ്പോൾ അവർക്ക് ബുദ്ധി ജ്ഞാനം ഉണ്ടാകും. വചനത്തിന് ഭയങ്കര ശക്തി. വചനാട്ടോ യേശു, അല്ലാണ്ട് യേശുവിൻ്റെ ആ പടം അത് ഡാവിഞ്ചി വരച്ച ഏതോ മനുഷ്യനെ എത്തി വരച്ച പടാ. അത് നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാനൊക്കെ അങ്ങനെ ഓർക്കാമെന്നല്ലാണ്ട് അതൊന്നും യേശു അല്ല. യേശുവിൻ്റെ രൂപം ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ യേശു വചനമാണെന്ന്. പിതാവ് പറഞ്ഞതല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം സ്വർഗീയ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം യേശു നമ്മളിലേക്ക് അറിയിക്കാൻ വന്നതാണ്. നമ്മൾ തിരിച്ചങ്ങോട്ട് കേട്ടണം. നമ്മളതൊക്കെ കേട്ട് ശരിയായാലാണ്. ഇന്നിപ്പോൾ ഞാൻ ഓർക്കും ഞങ്ങളുടെ അടുത്ത് ഞാൻ അറിയണ ഒരാൾ ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന മനുഷ്യൻ കുഴഞ്ഞ് വീണ് ബ്രെയിൻ ഡെത്തായെന്നൊക്കെ. അയ്യോ, പെട്ടെന്നൊരു ഷോക്കായിപ്പോയി കേട്ടോ. അപ്പോൾ അത് ഇപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഈ അവസ്ഥ ഏത് മനുഷ്യനും സംഭവിക്കാൻ പാടില്ല. നമുക്ക് ദീർഘായുസ്സം പൂർണ്ണ ആരോഗ്യം തരാൻ യേശുക്രിസ്തു മതിയായവൻ. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾ ഇവിടെ ഈ അടിച്ചു പൊളിക്കും. അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തില്ലുമ്പോൾ നമുക്ക് ദൈവത്തിട്ട് കയറി ചെല്ലാൻ നമ്മൾ യേശു പറയണ യേശുവിൽ കൂടി അല്ലാതെ വേറൊരു വഴിയില്ല. സ്വർഗീയ പിതാവിലേക്ക് ചെല്ലാൻ എന്നെ കൂടി അല്ലാതെ ആരും പിതാവിൽ ചെല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയാകുന്നവരല്ല ദൈവത്തിട്ട് ചെല്ലണേ. എന്നിൽ കൂടി എന്ന് പറഞ്ഞാൽ യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നവനെ ഞാൻ അറിയുന്നില്ല. എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണേ. അപ്പം യേശുപ്പൻ പറഞ്ഞ വചനം പ്രമാണിച്ച യേശുവിനെ പോലെ ആയാണ്ട് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓർക്കും ദൈവം ഉണ്ടായിട്ട് വേണ്ടേ, ഇവിടെ കിട്ടണ സമയമൊക്കെ അടിച്ചു വിളിക്കുക, ദൈവം ഉണ്ടായിട്ട് വേണ്ടേ. ഇതൊക്കെ തോന്നില്ല ദൈവം ഉണ്ടെങ്കിലോ അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ, ഒന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ദൈവം ഉണ്ടെന്നങ്ങ് ഓർത്ത് ജീവിച്ചാൽ എല്ലാം ഗുണമെന്നറിയാവോ. ഭൂമിയിൽ നമ്മളൊരു നന്മയായി മാറും. നമ്മൾ മരിച്ചാലും ജീവിക്കും. ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ അത് ചെയ്തു, അവൻ അത് ചെയ്തു, ഇത് ചെയ്തു. ഇപ്പോൾ അബ്ദുൽ കലാം ഒക്കെ മരിച്ചിട്ടും ജീവിക്കണില്ലേ. മഹാത്മാഗാന്ധി എന്ന് മരിച്ചതാണ്, ഇപ്പോഴും നമ്മളുടെ ഇടയ്ക്ക് ജീവിക്കണില്ലേ. മദർ തെരേസ ഇപ്പോഴും ജീവിക്കണില്ലേ. അപ്പോൾ നമ്മളൊരു നന്മയായിട്ട് നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കളും തലമുറയ്ക്കൊക്കെ പറഞ്ഞേ ഉള്ളൂ, നിൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു, നിൻ്റെ അപ്പൻ ഇങ്ങനെ നന്മ ചെയ്യുന്ന, അതേസമയത്ത് നിൻ്റെ അപ്പൻ എത്ര ദുഷ്ടനാണെന്ന് ഒന്ന് പറയണേ ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുമോ. നമ്മൾ ദുഷ്ടത ഓരോ മനുഷ്യൻ ചെയ്യണേ അവൻ്റെ മക്കൾക്കൊക്കെ വേണ്ടിയാണ്. നിൻ്റെ അപ്പൻ എന്ത് ദുഷ്ടനാണെന്നോ, നിൻ്റെ അമ്മ എന്ത് ദുഷ്ടയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ ഏതെങ്കിലും മക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം അവൻ്റെ അപ്പനെയും അമ്മേനെയും നമ്മളെ പറ്റി നല്ലത് കേൾക്കണം. നല്ലത് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം. അപ്പോൾ അതേ നിവർത്തിയുള്ളൂ. ദൈവത്തിന് കീഴ്പ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. ഇവിടെ പറയാം മത്തായി 6:33 പറയാം, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പി, ഈ ദൈവരാജ്യം എന്നാന്നൊക്കെ ഒന്ന് തിരക്ക്. അത് ക്രിസ്ത്യാനി എന്നുള്ള ഇങ്ങനെ മതമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നമ്മളെ ഭരിക്കുമ്പോൾ നമ്മളൊരു സമാധാനം സ്വസ്ഥതയിലും ആകും. അങ്ങനെ കീഴ്പ്പെടുമ്പോൾ ഞാനിന്ന് അഹങ്കാരത്തിനെ മരിപ്പിക്കുമ്പോൾ ഞാനൊക്കെ ഓർക്കൂട്ട. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കിടന്ന് പെട്ടെന്ന് തുള്ളിയപ്പോൾ എനിക്ക് 2 ദിവസം എനിക്കിൻ്റെ ശക്തി എപ്പോഴും ചോർന്നു പോയി. അപ്പോൾ നമ്മളൊരു ഇങ്ങനെ തുള്ളലും ചാട്ടമൊക്കെ ഞാൻ ഓർത്ത് ചോദിച്ചപ്പോൾ എൻ്റെ ആ ജഡസ്വഭാവം മരിച്ചില്ലേ. ഓ, അത് എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് എനിക്കങ്ങ് നിരാശയും സങ്കടമായി. അപ്പം ഞാനിങ്ങനെ ഇന്നൊക്കെ എന്ന് പ്രാർത്ഥിക്കുക, യേശുപ്പൻ്റെ ദിവ്യ സ്വഭാവമാകാൻ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണേ. ഞാനല്ലേ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ക്രിസ്തു യേശുവിനോടകം ഞാൻ തീരുമാനം എടുക്കണം. അതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അത് അതിൽ അല്ലാണ്ട് നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണോ? പരിശുദ്ധാത്മാവ് നമ്മളീ വരാണ്ട് ഒരു അനുഗ്രഹവും ശാശ്വതമായിട്ട് കിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളീ വരുമ്പോഴോ എന്താ സംഭവിക്കണേ? നിന്നെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. അത് നിൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയ 29:11. അപ്പോൾ പറയുവാണ്, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ സ്വപ്നം കണ്ടേക്കുവാണ്. നമ്മളെപ്പറ്റി വൻ പദ്ധതിയെ ദൈവം ഇട്ടേക്കണേ. നമുക്കതൊന്നും വേണ്ട. നമുക്ക് ലോകം കാണുന്ന പദ്ധതിയിലേക്ക് നമ്മൾ പോവുക. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരും. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുമ്പോൾ ദൈവം നമ്മളെപ്പറ്റി ചിന്തിച്ചേക്കണം. നമ്മൾ ചിന്തിച്ചേക്കണം ചെറിയ കാര്യങ്ങളൊന്നുമല്ല, വലിയ ലോകത്തിൽ ഉന്നത ശ്രേഷ്ഠമാകുന്ന വാഗ്ദത്തങ്ങൾ. അപ്പോൾ ആ വാഗ്ദത്തം നമ്മളിൽ നിറവേറും. നമ്മൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് കുഞ്ഞിലേ മുതലങ്ങ് വളരുന്ന ഏത് മനുഷ്യനും ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നത ശ്രേഷ്ഠമാകും. അതാണോ വേണ്ടത്? നമുക്കിടെ ഇങ്ങനെ ഓരോ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടിയിട്ട് ഒരു അനുഗ്രഹം കിട്ടൂല. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അത് കിട്ടും, ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ ചുമ്മാ പൊട്ടത്തരങ്ങളാട്ടോ. ഞാനൊക്കെ അങ്ങനെ നടന്നറിഞ്ഞാ
ആ നേർച്ച കഴിച്ചാൽ കിടക്കും, അവിടെ കിടന്ന് ഉരുണ്ടാക്കി കിട്ടും. പിന്നെ ദൈവത്തിന് ഒരു കാര്യം നടക്കണമെങ്കിൽ ഉരുളണം. സ്വന്തം മക്കള്, നമ്മുടെ മക്കള് കിടന്ന് ഉരുണ്ടിട്ടാണെന്ന് മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടക്കണേ. മക്കൾക്ക് കൊള്ളൂലാത്തയാക്കി നമ്മൾ ഉരുണ്ടാലും കൊടുക്കൂല, അത് തന്നെ. അപ്പൊ ദൈവത്തിന് നമ്മുടെ നമുക്കുള്ള നന്മ ചെയ്യാൻ ദൈവത്തിന്റെ കൈ നമുക്ക് തരാം. എന്റെ കൈ കുറുകിയെന്നല്ല നിന്നെ സഹായിപ്പാതിരിപ്പാൻ, നിന്റെ പാപം എന്നെയും നിന്നെ മറക്കുവാന്നാ പറഞ്ഞേ. അപ്പൊ നമ്മുടെ ആ പാപം ദൈവത്തിന് അടുത്തായിട്ട് വരാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ്, മുടിയുടെ ഒത്തിരി വീഡിയോസ് ഉണ്ട്, അധികം കരാട്ടിനാണ് കേട്ടോ ആ കാര്യം ചെയ്യണേ. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഓർക്കരുത് കരാട്ടിന് ചെയ്താൽ എനിക്ക് കൂടുതൽ കാശ് കിട്ടും, എനിക്ക് എപ്പോഴും എന്നെ കെമിക്കൽ സാധനങ്ങൾക്കായിരിക്കുമല്ലോ വില കുറവ്, ഓർഗാനിക്കിനായിരിക്കുമല്ലോ വില കൂടുതൽ. അപ്പൊ നമുക്ക് എപ്പോഴും ലാഭം പ്രൊഡക്റ്റിന് വില കുറവുള്ള സാധനം ചെയ്യണതാണ് ഷോസ്കോഫ്. അത് വെർജിൻ ഹെയറിൽ കുഴപ്പമില്ല, പക്ഷേ ഈ രണ്ട് മുടിയും കൂടെ വരുമ്പോൾ ഡിഫറൻസ് വരും. ഇപ്പം ആർക്കും ആ ഡിഫറൻസ് ഒന്നും ഇഷ്ടമല്ല. അപ്പം എല്ലാവർക്കും ഇങ്ങനെ ഇത് മതി, നമ്മുടെ ഇത് കൊണ്ട് ചെയ്താൽ മതി. കരാട്ടിനൊക്കെ ചെയ്ത് കുറേ കഴിയുമ്പോൾ നോർമലായി, ഒരു വർഷമൊക്കെ ആകുമ്പോൾ റീ അടിച്ചാൽ മതി കേട്ടോ. അത്രയ്ക്കും ബെറ്റർ, സൂപ്പർ സംഭവം കേട്ടോ കരാട്ടിൻ ബയോ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഈ പേര് എപ്പോഴും പറഞ്ഞു, അത് അത്രയും സൂപ്പറായിട്ടാണ് അപ്ഡേഷൻ, അത്ര നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ ഇനി ഈ പ്രൊഡക്റ്റ് കഴിഞ്ഞ് ഇതിൽ നല്ലത് വന്നാൽ ഞാൻ അതിനെപ്പറ്റി പറയൂ കേട്ടോ. അപ്പോൾ കരാട്ടിന് അതാ ചെയ്യണേ. ഇതല്ല ഹെയർ ലൈസിങ് ചെയ്യണേ, കെമിക്കലാണെങ്കിലും ഒരു പേം പോലും ചാവൂലാത്ത കെമിക്കൽ. കെമിക്കൽ എന്ന് കേൾക്കുമ്പോൾ ഞെട്ടണ്ട, ഞാൻ പറഞ്ഞ പോലെ പല്ല് പേസ്റ്റ് പല്ല് കെമിക്കലല്ലേ, സോപ്പ് കെമിക്കലല്ലേ. ഒരു ദിവസത്തിൽ നമ്മൾ മുക്കാൽ സാധനവും കെമിക്കലാണ് യൂസ് ചെയ്യണം, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു പേം പോലും ചാകാറില്ല. അപ്പോൾ കെമിക്കൽ അത് നമ്മൾ ബ്രാൻഡ് കമ്പനി തന്നെ ചെയ്യണം കേട്ടോ തലയിലൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, തലയിൽ പിന്നെ എണ്ണ തേക്കരുത്, അപ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞു കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ആഫ്റ്റർ കെയർ പറയണത് തന്നെ അനുസരിക്കാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്യാൻ വന്നാൽ മതി. പിന്നെ മൾട്ടി വിറ്റാമിൻ ഗുളിക, നമ്മളൊരു ഇപ്പോൾ എല്ലാവരും പണ്ടത്തെ പോലെ ഫുഡ് ശ്രദ്ധിക്കണ്ടോ, ഫുഡിൽ നിന്ന് വല്ലതും കിട്ടണ്ടോ. അപ്പോൾ നമ്മളൊരു മൾട്ടി വിറ്റാമിൻ എണ്ണ ആയാലും ഫോളോ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമ്മൾ നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ട് ഹെൽത്തിനെ കൊണ്ടുനടക്കുക. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇപ്പം അതിമനോഹരമായ മുടിയുടെ ഒത്തിരി വീഡിയോസ് കാണാം. അപ്പം പെട്ടെന്ന് മുടി ചെയ്യാൻ എല്ലാവരും വന്നേരെ ശരിയെന്ന്. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണേ. ഈ മുടി കണ്ടോ, ഇപ്പോൾ കണ്ട വല്ലോ ഒരു ഇതുണ്ടോ, ഇത് കിടക്കണ കണ്ടോ. ഇനിയിപ്പോൾ ഈ മുടി പരസ്യത്തിനെ വെല്ലണ പോലെ ആക്കാൻ പറ്റുമോ, പോവാട്ടോ. കരാട്ടിനാണ് ചെയ്യാൻ പോണേ. ഇപ്പം എല്ലാവരും കരാട്ടിനിലേക്ക് തിരിഞ്ഞു. ന്യൂജനായിരുന്നു ആദ്യം കരാട്ടിൻ്റെ ആൾക്കാർ, ഇപ്പം എല്ലാവർക്കും കരാട്ടിനായി. പിന്നെ അത് കരാട്ടിൻ എന്ന് പറയുമ്പോൾ ഓർഗാനിക്കാണ്, കഴുകിപ്പോവും. ഒരു മൂന്നാലഞ്ച് മാസമാകുമ്പോൾ മുതൽ ചേഞ്ചുകൾ വരും. പക്ഷേ എൻ്റെ ഇപ്പം 5-8 മാസമായി. ആഫ്റ്റർ കെയർ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ എനിക്ക് ഒരു 8-9 മാസമൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും കരാട്ടിൻ ചെയ്തവരൊക്കെ റീ അടിക്കാൻ തന്നെ. അപ്പോൾ പിന്നെ ആ ഡിഫറൻസും ഫീൽ ചെയ്യില്ല കേട്ടോ പഴയതും ഇതുകൂടെ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. മറ്റേ ഹെയർ ലൈസിങ്ങിനാകുമ്പോൾ രണ്ടും ഉള്ള ചേഞ്ച് ഫീൽ ചെയ്യും, ഒരു 3-4 മാസമാകുമ്പോൾ മുതൽ ചേഞ്ച് ഫീൽ ചെയ്യും. ഇതങ്ങനെയില്ല. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാമെന്ന്. ഇത് കണ്ടോ, ഇപ്പം ആ മുടിയാണ് ഇത്. ചെ നിങ്ങളൊക്കെ കുറച്ച് പ്രായം തന്നെ പുറകെ നോക്കിയിട്ട് എത്ര വയസ്സ് കുറഞ്ഞു അല്ലേ. പരസ്യത്തിനെ വല്ലണ വല്ലൊരു ചെറുപ്പക്കാരി ഒരു 18-20 വയസ്സിൻ്റെ പ്രായത്തിട്ടായില്ലേ, കൂടി വന്ന 22. ഓ, അതാണ് മുടി ഹെയർ മേക്കോവർ നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യും കേട്ടോ. അതുപോലെ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം കിട്ടും. നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നത് കൊള്ളൂലെന്നല്ല കേട്ടോ, നമ്മളെ സ്നേഹിക്കണം. കാരണം ദൈവം വസിക്കണം വിശുദ്ധ മന്ദിര. നമ്മളെ സ്നേഹിച്ചില്ലേ പിന്നെ ആരാ സ്നേഹിക്കണേ. നമ്മുടെ ഹെൽത്തും ആരോഗ്യവും ഇതൊക്കെ, നമ്മുടെ സൗന്ദര്യമൊക്കെ നമ്മുടെ ഹെൽത്തിനെ ഒത്തിരി. കണ്ണാടി വെക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷമാകുമ്പോൾ നമുക്കത് ഭയങ്കര പ്രകാശമാകും മുഖത്തിനൊക്കെ. അപ്പം ശരിയെന്നാൽ, അപ്പം ഇങ്ങനെയുള്ളവരെല്ലാവരും പെട്ടെന്ന് രേവതിയിലേക്ക് പോരെ. ശരിയെന്നാൽ. ആ ഹലോ, ഈ മോള് കരാട്ടിൻ ചെയ്യാൻ വന്നേക്കണേ കേട്ടോ. ഈ മുടി കണ്ടോ, ഈ മുടി കാണുമ്പോൾ ഇത് കരാട്ടിനാണ് ഇങ്ങനത്തെ മുടിക്ക് പറ്റുള്ളൂ. ഇത് അത്ര ഫ്രസ്സി ഇങ്ങനെ ഇരിക്കണ കണ്ടില്ലേ. യേശുവിൻ്റെ കൃപയാൽ ഇതിനെ സോഫ്റ്റായിട്ട് പതുപൊതുവെന്ന് ഒഴുകണ പോലെ ആകും കരാട്ടിൻ ചെയ്ത് കഴിയുമ്പോൾ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിക്സ് ആട്ടോ ചെയ്യാൻ പോണേ. അതിൻ്റെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. മൾട്ടി വിറ്റാമിൻ ബയോട്ടിനും സിങ്കോവിറ്റൊക്കെ മാറി മാറി കഴിച്ചാൽ മുടിയൊക്കെ എല്ലാം നമ്മുടെ ഒഴുകി ഒഴുകി കിടക്കും. ഇപ്പം നമ്മൾ പുറത്തുനിന്നുള്ള മനുഷ്യരുടെ മുടി ഒഴുകി കിടക്കും എന്ന് പറയും. ഞാൻ പറഞ്ഞില്ല തായ്ലൻഡിൽ നിന്ന് പണ്ടൊരു ആൾ വന്നപ്പം അവരൊക്കെ എല്ലാ വർഷവും വർഷത്തിൽ 2 പ്രാവശ്യം കരാട്ടിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ മുടി ബെറ്റർ ആവൂല. പിന്നെ നമുക്ക് മുടിയിലേക്ക് നോക്കണ്ടല്ലോ. നമുക്ക് ഹെയർ മേക്കോവർ നമുക്കുള്ള മൊത്തം മാനസികമായിട്ടൊരു സന്തോഷത്തിട്ട് കൊണ്ടുവരും. നമ്മുടെ പിന്നെ നമ്മുടെ മുക്കാൽ നന്നായി, മുടി നന്നായി, ആ മുക്കാൽ നന്നായി, ബാക്കിയും കൂടെ ഒന്ന് നന്നാക്കിയാൽ മതി. അപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാം ഇങ്ങനെ പോരെ. നമ്മുടെ ആരോഗ്യം വയറ്റിയിട്ടും നല്ല ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. മുട്ട, ഇലക്കറി, മൾട്ടി വിറ്റാമിൻ ഗുളി ഇതൊക്കെ കഴിച്ച് ആരോഗ്യം കൂടെ കറക്റ്റാക്കണേ. അപ്പോഴാണ് അകത്തുനിന്ന് വന്ന ഈ മുടിയുടെ അറ്റമൊക്കെ, പുറത്തുനിന്നുള്ളത് ഞങ്ങൾ എന്നായാലും കറക്റ്റാകും. ശരിയെന്നാൽ.
യേശുവിൻ്റെ കൃപയാൽ കണ്ടോ, അതിമനോഹരമായ കാഴ്ച കണ്ടോ, ആ മുടിയാന്ന് തോന്നുന്നു. പരസ്യത്തിൽ കാണുന്ന പോലെ മുടിയായില്ലേ. ഇനി ഈ മുടിയൊന്നും നീളൂല, അത് മുടിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നീണ്ടോളൂ കേട്ടോ. ആഫ്റ്റർ കെയറും കൊടുത്ത് മൾട്ടി വിറ്റാമിനും ഒക്കെ അങ്ങ് കഴിച്ച് അടി പൊളിയായിട്ടങ്ങ് നീണ്ടങ്ങ് വരും. മുടിയുടെ ആ വിഷമം മാർക്കിട്ടോ, അത് മനസ്സിനെന്ത് ആശ്വാസം കിട്ടും മുടിയുടെ വിഷമം മാർക്കിട്ടുക എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനോ, സമയം എന്തോ മാത്രം ലാഭമുണ്ട്. പിന്നെ തലമുടിയൊക്കെ ഫ്രണ്ടൊക്കെ ഒന്ന് ഇടയ്ക്ക് മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണേ എല്ലാവരും. ടി വി ഒക്കെ ഉണ്ടെങ്കിൽ തലയൊന്ന് ശരിക്കും ഒന്ന് ഇടയ്ക്ക് മസാജ് ചെയ്താൽ ബ്ലഡ് സർക്കുലേഷൻ കൂടിയ മുടിയൊക്കെ നന്നായിട്ട് വളരുകയും. നമ്മുടെ കൈ വെറുതെ ഇരിക്കുമ്പോൾ അപ്പം ഇതൊക്കെ ചെയ്തിട്ടാൽ പിന്നെ മുടി ചീകാൻ തോന്നൂല. അത് പോരാ, ബ്രഷ് ചെയ്യണം. അപ്പോൾ മുടിക്കൊരു അനക്കമൊക്കെ വരണല്ലോ, തലയോട്ടിക്കൊരു അനക്കമൊക്കെ വരണ്ടേ. അപ്പോൾ ഇതിങ്ങനെ ചെയ്താലത്ത് എൻ്റെയൊക്കെ കുഴപ്പം, ഞാൻ മുടിയേ ചെയ്യില്ലാണ്ട് വരുവാന്നേ. മുടിയൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം ശരി എന്നാൽ, ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാവരും യേശുവിൻ്റെ കൃപയാ പെട്ടെന്ന് പോരെ, അടിപൊളിയായിട്ട് മുടി ചെയ്യാം. ശരി എന്നാൽ. ഹലോ, ഈ മോള് ഹെയർ മേക്കറിന് വന്നാൽ കഴിഞ്ഞ വർഷം ഒരു വർഷം മുമ്പ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോ ഒക്കെ ഭയങ്കര സോഫ്റ്റ് കേട്ടോ. അതാ കരാട്ടൻ ചെയ്തതിൻ്റെ T3 ഒക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നു. ഇങ്ങനെയൊക്കെ ഓക്കെയാണോ? കുറവുണ്ടായിരുന്നോ? നോർമലാണ്. ഇങ്ങനെയാണ് ഇത് ഒരു വർഷം കഴിയുമ്പോൾ കരാട്ടിൻ്റെ രൂപം. ഈ കരാട്ടൻ ചെയ്യുന്നതിന് മുമ്പ് പണ്ട് നോർമൽ ഹെയർ എങ്ങനെയായിരുന്നോ? ഇതാണ് കരാട്ടിൻ്റെ ഒരു വർഷം കഴിഞ്ഞ്. കഴിഞ്ഞ വർഷം നാനോ പ്ലാസ്റ്റി ചെയ്ത, ഈ വർഷം നാനോ ഫോഴ്സ് പ്ലാസ്റ്റി അപ്പം ചെയ്യാൻ പോണേ. എന്ത് കേട്ടോ, പിടിക്കുമ്പോഴേക്കത് ഭയങ്കര സോഫ്റ്റ് കേട്ടോ. അങ്ങനെ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഏതാണ്ടൊക്കെ ഉണ്ട്, ചില പൊട്ടലൊക്കെ ഉണ്ട് ഈ മുടിയൊക്കെ അല്ലേ. ആ ഉണ്ട്. ആ അപ്പം മൾട്ടി വിറ്റാമിൻ, സിംഗോവൈറ്റും ബയോട്ടിനും ഒക്കെ കഴിക്കണം കേട്ടോ. കഴിക്കണ്ട അല്ലേ? ആ അത് ശരിക്കും കഴിച്ചോ. പൊട്ടലുണ്ട്, വേറെ സോഫ്റ്റ്നെസ്സൊക്കെ കഴിഞ്ഞ വർഷം കരാട്ടം ചെയ്താൽ നന്നായിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഉള്ളു വെച്ചേക്കണം, ശ്രദ്ധിച്ചോ. പണ്ടത്തെ മുടിയുടെ ഉള്ളു കണ്ടോ, വെട്ടി കാണോ. ഏ ഇവിടെ ഇപ്പൊ തിക്കായിട്ട് വന്നേക്കണത് ഇത് കണ്ടോ, ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഉള്ളൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ദൈവ കൃപയാൽ, യേശുവിന്റെ കൃപയാൽ ഇത് കണ്ടോ, നിറച്ച് മുടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് അറിയാം. ദേ ഇവിടുത്തെ ഉള്ളും കരാട്ടിനാകുമ്പോൾ എല്ലാവരും സെയിം പോലെ കിടക്കൂലേ, ഇവിടുത്തെ കിടക്കണോ, ഇവിടുത്തെ മുടി കിടക്കണോ, നിറച്ച് മുടി ഉണ്ടായിട്ടുണ്ട്. ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യണ്ട അല്ലേ? എല്ലാം കറക്റ്റായിട്ട് ആഫ്റ്റർ കെയർ ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണ്ട. മൾട്ടി വിറ്റാമിൻ ഇപ്പൊ കഴിക്കേണ്ട. കുഞ്ഞു പിള്ളേരുണ്ടല്ലേ, അപ്പൊ പിള്ളേരെ കുറ്റം പറയൊന്നും വേണ്ട. അമ്മ വന്നാൽ മൾട്ടി വിറ്റാമിൻ കഴിക്കും. പേര് പിള്ളേർക്കും ചേട്ടാ. അപ്പൊ യേശുവിന്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് അതിമനോഹരമാകുന്ന കാഴ്ച കാണാന്നാ. ഏ ശരിക്കും ഉണങ്ങിയിട്ടൂടെ ഇല്ല, ബുദ്ധി പിടിച്ചുടക്കേക്കണം. അതെ ഇത് കണ്ടോ, പരസ്യത്തിനെ വരണ പോലെ ആവും പറഞ്ഞില്ലേ, അടിപൊളി. ഇത് കണ്ടോ, പരസ്യത്തിനെ വരണ പോലെ യേശുവിൻ്റെ കൃപയാല് അടിപൊളിയായി, സൂപ്പറായി. ഇനി ഇത് ഈ മുടിയൊന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. ഇത് കുറച്ച് വെട്ടിക്കളഞ്ഞു, ഇവിടുത്തെ ഉള്ളിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ യേശുവിൻ്റെ കൃപയാൽ ഇപ്പം എല്ലാ ആഫ്റ്റർ കെയർ ഉദ്ദേശിച്ചപ്പോൾ ഇത്രയും മുടിയായി. അപ്പം ആ മുടി ഇനി കുറച്ചാളുടെ കൈ അങ്ങനെ താഴ്ത്തേക്കുള്ളായിക്കോളും. താഴെ ഇടയ്ക്കിടയ്ക്ക് ഡ്രം ചെയ്ത് കൊടുത്ത് പഴയ മുടിയൊക്കെ കളഞ്ഞാൽ മതി. ഇവിടെ മേലെ നല്ല ഉള്ളിലൊക്കെ മുടിയായി. അപ്പോൾ ഈ കൊച്ച് കമ്പൽസറി ആയിട്ട് ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് നോക്കും. മൾട്ടി വിറ്റാമിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞാൽ അതോടെ പരിഹരിച്ചാൽ മുടി പൊട്ടലൊക്കെ മാറും. അപ്പോൾ കരാട്ടിൻ ചെയ്ത ഒരു വർഷം കഴിഞ്ഞാൽ അല്ലേ, കരാട്ടിൻ ചെയ്തിട്ട് എന്നാർക്കും ഗുണമൊക്കെ, മുടി ഊറണത് കുറഞ്ഞു, തിക്നെസ് നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഡ്രൈനെസ്സോ ഇല്ലല്ലോ. സ്പാ ശരിക്കും എപ്പോഴും ചെയ്യണ ആളാണ്. അപ്പൊ സോഫ്റ്റ് ഒക്കെ ഫീൽ ചെയ്യാറില്ലേ കഴിക്കാറുണ്ട്. അപ്പൊ ആശാദ് കഴിഞ്ഞ വർഷം നാനോ പ്ലാസ്റ്റി ചെയ്താ, ഇപ്പൊ നാനോ ഫോഴ്സ് പ്ലാസ്റ്റി ചെയ്തേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിയതാ. അപ്പൊ ആശാദ് സംതൃപ്തി ആയിട്ടാണ് ഇങ്ങോട്ട് ഇത് ചെയ്യാൻ വന്നിരിക്കണേ. നമ്മൾ ആഫ്റ്റർ കെയർ എല്ലാം യൂസ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ ചെയ്തതിന്റെ ഗുണാട്ടോ. ഇതാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം ചെയ്യണം പനങ്കുലേ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേ. നമ്മൾ അനുസരിച്ചാലേ റിസൾട്ട് കിട്ടുള്ളൂ. അനുസരണ ബലിയക്കാർ വരുന്നത് എനിക്കില്ലാത്ത സംഭവം കേട്ടോ. യേശപ്പാ യേശപ്പൻ എന്നെ കൊണ്ട് മടുത്തു. അപ്പൊ ഈ കൊച്ച് അനുസരണയുള്ള കൊച്ച്, ദൈവത്തിന്റെ കൊച്ചായത് കാരണം അങ്ങനെയുള്ളവർക്കല്ല ഈ അനുസരണ തന്നെ. എന്തായാലും റിസൾട്ടും കിട്ടും. അപ്പൊ ഇങ്ങനെ മുടി ചെയ്യാൻ മോളെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. മുഖം കാണിക്കില്ല, അവിടെ എന്നാ പറഞ്ഞത്, ഞാനിങ്ങനെ പറഞ്ഞ സത്യമാണോ നിങ്ങൾ ഇങ്ങനെ അറിയാനല്ലേ. അപ്പൊ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കില്ല, ഞാൻ നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കവിഞ്ഞ് ഇടുക. അപ്പേ എല്ലാരും മുടി ചെയ്യാനുള്ളവരെല്ലാരും യേശുവിൻ്റെ കൃപയാൽ പെട്ടെന്ന് പോലെ ശരിയത്. ഈ മോക്കടെ ഹെയർ ട്രീറ്റ്മെന്റ് വന്ന നല്ല മുടിയൊക്കെ തിക്കാ കുഞ്ഞു കൊച്ചാ.
യേശുവിന്റെ ഹൃദയം നല്ല മുടിയൊക്കെയാണ്. പക്ഷെ ഇങ്ങനെ ഈ മുടി കിടക്കുമ്പോ വല്ല ഭംഗിയുണ്ടോ? ഈ മുടിയിൽ നമുക്ക് ഒന്ന് സ്റ്റൈൽ ആക്കണ്ടേ, സ്റ്റൈൽ. അപ്പോൾ അതോടുകൂടി നമ്മളിങ്ങനെ ആള് മാറിപോലെയാകും. 90% നമ്മുടെ ഒരു സൗന്ദര്യത്തിന്റെ മേക്ക് ഓവറിന്റെ ഒരു മെയിൻ ഘടകമാണ് മുടി. അപ്പോൾ നമുക്ക് അത് അതിമനോഹരാകുന്ന കാഴ്ച യേശുവിന്റെ കൃപയാൽ കാണാൻ ഒരു 4 മണിക്കൂർ വേണം. അത് കഴിഞ്ഞ് യേശുവിന്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, യേശുവിന്റെ കൃപയാൽ പരസ്യത്തിന് വരണ പോലെ ആകുന്ന നല്ല തിക്ക് ഹെയറാ, ഭയങ്കര മുടിക്ക് കട്ടിയുള്ള, പക്ഷെ ഭയങ്കര ഡ്രൈയാ, കുഞ്ഞി കൊച്ചുവാ, പ്രായം കുറവാ. അപ്പൊ നമ്മൾ ഓർക്കുക, പണ്ടൊക്കെ ഒരു 30 വയസ്സ് വരെ നമുക്ക് മുടി തിളങ്ങുമായിരുന്നു, മുടിയും കണ്ണും ഒക്കെ തിളങ്ങുമായിരുന്നു. നമ്മുടെ ഹെൽത്തിന്റെ പ്രതീകമാണ്. മുടി ഡ്രൈ ആയി പൊട്ടുമ്പോൾ നമ്മൾ കെയർലെസ് ആയിട്ട് ഇരിക്കരുത്. വെള്ളമാണ് കാറ്റാണെന്നൊക്കെ പറഞ്ഞ ഉള്ളിലത്തെ ഇതാണ് കാണിക്കുന്നത്. ഉള്ളിൽ മോയ്സ്ചറൈസിങ് ആക്കുക, മൾട്ടി വിറ്റാമിൻ കഴിക്കുക, വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തിട്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല, മുടിയൊക്കെ നരച്ച് കഴിഞ്ഞിട്ട് ഇന്നും കളറൊക്കെ ചെയ്ത് കാശെല്ലാം പോകണമെന്നറിയാം. പിന്നെ എന്തെല്ലാം പല്ലൊക്കെ കംപ്ലൈൻറ്റ് വന്ന് പോയി എൻ്റെ. അന്നത്തെ കാലത്ത് ബോധമില്ല വിറ്റാമിൻ, ഈ കൊറോണ കാലം വന്നപ്പിന്നല്ലേ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വന്നാൽ ഇങ്ങനെയൊക്കെയുണ്ട് വാട്സപ്പിൽ ഓരോന്നൊക്കെ കാണേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് നല്ലത് കേട്ടോ. കൊച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ കൊച്ചിന് എന്ത് സുഖം. ഞാൻ പറയത് ഒരു 5-8 മാസം ഒരു ഇങ്ങനെ മുടി ഒഴുകി കിടക്കുന്നത്, കുറേ പണം തൊട്ട് കുറേ സമയമെടുത്ത് ഇതിനെ ഈ രൂപമാക്കാനാ മുടി. ആദ്യം കണ്ട ഫോട്ടോയിൽ ഒരു വെട്ടാൻ വേണ്ടി മുടി ആദ്യത്തെ വീഡിയോയിൽ കൊച്ചിൻ്റെ മുടി നനച്ചു വെച്ചതാണ് ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞാൻ ഒക്കെ എണ്ണമല്ലായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഫ്രസിയായിട്ട് പൊട്ടി പൊട്ടിയിരിക്കുന്ന മുടിയാണ് യേശുവിൻ്റെ കൃപയാൽ അതിന് അപ്പുടി ഒതുക്കി എടുത്തു. സാധാരണ നമ്മൾ ഇച്ചിരി വോളിയം തോന്നുന്ന ഇത് ഒതുക്കി ഇതാ പൊട്ടൽ മാറാൻ. അപ്പോൾ ഇതേ കൊച്ചിനൊരു നാച്ചുറൽ ലുക്കിൽ കേളൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്, കൊച്ചിന് ഹെയർ റിലാക്സിങ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരായത് കേട്ടോ. ഉള്ളൊക്കെ വേണ്ടതുണ്ടാകും കേട്ടോ, യേശുവിൻ്റെ കൃപയാൽ കേട്ടോ അതിമനോഹരായില്ലേ നോക്കി. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയി, നല്ല ഗ്ലോയും ആയി. അപ്പം ഇഷ്ടപ്പെട്ട മോളെ, കൊച്ചിനെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. കൊച്ചിനി ഇത് നമ്മൾ ചെയ്തതിൻ്റെ സുഖം വാഷിംഗ് മെഷീൻ മേടിച്ചാൽ പിന്നെ നമ്മൾ ആരെങ്കിലും തുണി കഴുകാൻ പോവോ? അതുപോലെയാ. വേറെ ഒരു ഉദാഹരണം പറഞ്ഞാട്ടോ. അപ്പം നമ്മൾ ഈ സുഖം കണ്ടുപിടിച്ചാൽ പിന്നെ മുടി നമുക്കിത് ചെയ്യാണ്ട് പറ്റില്ല. കാരണം മുടി ചീകി പറക്കി ഒരു ഭയങ്കര കഷ്ടപ്പാടാണ്. ഇതെന്ന് പറഞ്ഞാൽ തലയിൽ നിന്ന് കുലുക്കി, ഞാനത് ചീകാറേ ഇല്ലതേ ഇങ്ങനെയൊക്കെ കാണിച്ച് എൻ്റെ മുടി ഹെയർ സ്റ്റൈൽ ഓക്കെ ചെയ്ത് ഇങ്ങനെ ഒരു തലോടെ കൊടുത്താൽ മതി ഇങ്ങനെ ഓക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഹെയർ മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് 90% മേക്കപ്പായി, ഒരു ഡ്രസ്സ് കൊടുത്തിട്ടു, ഒരു മോയ്സ്ചറൈസിങ്ങും ഇട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ടു, മേക്കപ്പായി. സിമ്പിളായി നടക്കുകയും ചെയ്യാം, അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായിട്ട് ചെയ്തു തരാം. നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ചെയ്യുള്ളൂ, ആഫ്റ്റർ കെയറൊക്കെ യൂസ് ചെയ്താൽ. രണ്ടാമത് റീയടിക്കാൻ വരുമ്പം ഇത് സോഫ്റ്റ് ആകണം, കൂടാണ്ട് പനങ്കല പോലെ ആവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ എല്ലാം കേൾക്കുകയും ചെയ്യണേ. അപ്പോൾ എല്ലാവരും നിരനിരയായിട്ട് വേഗം പോലെ